ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ, കർത്താവിൻ്റെ വചനത്തിൽ അടുത്തു വരുവാൻ ദൈവം നമുക്ക് ഓരോ നിമിഷവും അനുഗ്രഹീതമായ സമയങ്ങളും ഒരുക്കിത്തരുന്ന ദൈവത്തിന് നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം. പ്രത്യേക കർത്താവിൻ്റെ ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട്, കഷ്ടാനുഭവശയുമായി ബന്ധപ്പെട്ട്, കർത്താവിൻ്റെ ക്രൂശുമരണത്തെയും കഷ്ടാനുഭവത്തെയും നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കുവാൻ, വിലയിരുത്തുവാൻ, നമ്മുടെ ജീവിതവുമായി ഒന്ന് തട്ടിച്ചു നോക്കുവാൻ, നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ ശോധന ചെയ്യുവാൻ, പരിശോധിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവകാശത്തിനായി നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം. ദൈവവചനം എപ്പോഴും നമ്മോട് ഇടപെടുന്നതാണല്ലോ, നമ്മുടെ ജീവിതത്തെ വ്യക്തമായി ചോദ്യം ചെയ്യുന്നതാണല്ലോ, നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി തരുന്നതാണല്ലോ ദൈവവചനം. ആയതിനാൽ ആ ദൈവവചനത്തിന് മുമ്പിൽ അല്പസമയം നമുക്കായിരിക്കാം. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിന് സുവിശേഷം 11:15-14 വാക്യങ്ങളാകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:12-14 വാക്യങ്ങൾ. യേശു അത്തിയെ കാണുന്നു, അത്തിവൃക്ഷത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു, അതിൽ ഫലമില്ലാത്തതിനാൽ യേശു അത്തിയെ ശപിക്കുന്നു. ഈ പ്രസ്തുത ഭാഗത്തിന് തൊട്ടു മുൻപ് 11:1-10 വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജകീയ പ്രവേശനമാകുന്നു, യെരുശലേമിലേക്കുള്ള രാജകീയ പ്രവേശനമാകുന്നു സൂചിപ്പിക്കുന്നത്. മരുക്കമില്ലാത്തതായ ഒരു കഴുതക്കുട്ടിയെ പുറത്ത് യേശു കയറി. ആരും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടി, മനുഷ്യന്റെ സ്പർശം പോലും ഏൽക്കാത്തതായ ഒരു കഴുതക്കുട്ടി. യേശു അതിന്മേലിരുന്നപ്പോൾ അത് ഇണക്കമുള്ളതായി മാറി. വളരെ സാവധാനം, വളരെ സന്തോഷ വിനയാന്യതനായി യേശുവിനെ കൊണ്ട് ആ കഴുതക്കുട്ടി യെരുശലേമിലേക്ക് പോകുന്നു. ഒരു ഉന്നത രാജാവാണ് എഴുന്നള്ളി വരുന്നത്. എന്നാൽ മൃഗത്തിന്റെ വലിപ്പമോ മൃഗത്തിന്റെ ഭാവമോ മൃഗത്തിന്റെ ഉയർച്ചയോ ഒന്നും നോക്കാതെ കൂടെ നിന്ന ജനങ്ങൾ മുഴുവൻ കഴുതപ്പുറത്ത് വരുന്ന യേശുവിനെ രാജാവായി കണ്ടു. ഇവിടെ വായിക്കുന്നത് 11:9-10 വാക്യങ്ങൾ. ഹോസന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. വരുന്നവൻ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്ന് ആർത്ത് വിളിച്ചു. ചിലപ്പോൾ ഈ കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് മുഴുവൻ സമാധാനവും രോഗത്തിന് സൗഖ്യവും അർത്ഥവത്തായിരിക്കുന്ന സ്വർഗീയ വചനങ്ങളും അവർക്ക് വിഭാഗിച്ചു കൊടുക്കുകയും പലരുടെയും ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി തീർന്നതുകൊണ്ടാകാം യേശുവിനെ രാജാവായിട്ടോ പ്രവാചകനായിട്ടോ ഒക്കെ ജനങ്ങൾ കാണുന്നത്. എന്നാൽ ജനങ്ങൾ കണ്ട പ്രവാചകനെ ഒടുവിൽ യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ വരുവാനിരിക്കുന്ന രാജാവായിട്ട് ചിലപ്പോൾ ചിലർ കണ്ടേക്കാം. ആയതുകൊണ്ടാണ് ഹോസന്ന ഹോസന്ന എന്ന് ആർത്ത് വിളിക്കുന്നത്. രാജാവേ, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാകുന്നു അതിന്റെ അർത്ഥം. തനിക്ക് ചുറ്റും ആർത്തു വിളിച്ചതായ തന്നെ സന്തോഷത്തോടുകൂടെ ഉല്ലാസത്തോടുകൂടെ ജയാഘോഷത്തോടുകൂടെ എതിരേറ്റ ജനങ്ങൾ മുഴുവൻ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ തിരിഞ്ഞുനിന്നുകൊണ്ട് അവനെ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആർത്ത് വിളിച്ച ഒരു ജനസമൂഹത്തെയാണ് അടുത്ത വേദഭാഗത്തിന്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് നാം വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നാം വായിച്ച വേദഭാഗത്ത് യേശു വിശന്നിട്ട് നിന്ന് ദൂരത്തേക്ക് നോക്കി അവിടെ ഒരു അത്തിവൃക്ഷം കണ്ടു. അത്തിയിൽ ഫലം അന്വേഷിച്ച് യേശു അതിന്റെ അടുത്ത് ചെന്നു. പക്ഷേ അത്തിയിൽ ഫലമല്ലാതെ ഇലയല്ലാതെ വേറെ ഒരു ഫലവും അതിനകത്ത് കണ്ടില്ല. ഈ ഭാഗം നമ്മളോട് സൂചിപ്പിക്കുന്ന ഒരു ചിന്ത, ഫലമില്ലാഞ്ഞിട്ടും ഫലമുണ്ട് എന്ന അവകാശവാദം ഉയർത്തി നിൽക്കുന്ന ഇലയുള്ള അത്തിയെയാകുന്നു നാം കാണുന്നത്. ഫലമില്ലാഞ്ഞിട്ടും ഫലമുണ്ട് എന്ന അവകാശവാദം, ഇത് വിശ്വാസ സമൂഹത്തിൽ നമ്മെ തകർത്ത് കളയുന്ന, പൈശാചികൻ ഇടപെട്ട് നമ്മെ ദൈവരാജ്യത്തിൽ നിന്ന് അന്യപ്പെടുത്തി കളയുന്ന ഒരു ചിന്തയാകുന്നു. എന്നിൽ ഫലമില്ല എങ്കിൽ കർത്താവേ, ഞാൻ ഫലരഹിതനാകുന്നു, എന്നിൽ നിന്റെ ഫലത്താൽ നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് വേണം. ഫലമുണ്ടെങ്കിൽ എന്നിൽ ഫലമുണ്ട് കർത്താവേ നീ അനുഭവിച്ചാലും എന്നുള്ള ചിന്തയോടും തുറന്ന മനസ്സോടും കൂടെ നമ്മെ തന്നെ തുറന്ന് ദൈവസന്നിൽ സമർപ്പിക്കുന്ന ഒരു ജീവിതമായിരിക്കണം നമുക്ക് ആവശ്യം. യേശു വിശന്നിട്ട് അത്തിയെ നോക്കിയപ്പോൾ ആ അത്തി ഫലമുള്ളതായി, ബാഹ്യമായി നോട്ടത്തിൽ ഫലമുള്ളതായി കണ്ടു. എന്നാൽ യേശു അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഫലവും കർത്താവിന് അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞില്ല, ഒരു ഫലവും കർത്താവിന് അനുഭവിക്കുവാൻ ലഭ്യമായില്ല.
പ്രിയമുള്ള ദൈവ ജനമേ, ഈ നാളുകൾ നാം ഫലശൂന്യരായോ ഫലരഹിതരായോ തീരരുത്. നാം ഫലമുണ്ടെങ്കിൽ ഫലമുള്ള അവസ്ഥയിൽ തന്നെ നിൽക്കണം. ഫലമില്ലായെങ്കിൽ അതിൻ്റെ ഇല്ലായ്മ സ്വർഗ ദൈവത്തിന് മുമ്പിൽ തുറന്ന് സമർപ്പിച്ച് നാം ഫലമുള്ളവരായി തീരുവാൻ ഉള്ള പ്രാർത്ഥനയോടുകൂടെ ജീവിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നതാണ് തന്നോടൊപ്പം കൂടി വന്ന് തന്നെ വളരെ വിജയത്തോടുകൂടെ ജയഘോഷത്തോടുകൂടെ സ്വീകരിച്ച ജനങ്ങൾ അവരുടെ ഉള്ളിലുള്ള ചിന്ത എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല. എന്നാൽ കർത്താവിൻ്റെ പ്രവൃത്തിയുടെ പ്രത്യേകതയിൽ യേശുവിനെ വളരെ സന്തോഷത്തോടുകൂടെ രാജാവായി സ്വീകരിക്കുന്നു. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ രാജാവ് ക്രൂശിന്മേൽ തൂങ്ങുമ്പോഴും ക്രൂശിന്മേൽ തൂങ്ങുന്നതിന് മുൻപും ഈ രാജാവിനെതിരായി ഇവനെ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിച്ച ജനമാകുന്നു ഇത്. പ്രിയമുള്ളവരെ, ഒരു നാവുകൊണ്ട് ജയവും സന്തോഷവും നന്ദിയും സ്നേഹവും അതേ നാവുകൊണ്ട് വിരുദ്ധമായ വാക്കുകളും പ്രകടിപ്പിക്കുന്നവര് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിശ്വാസ ജീവിതയാത്രയിൽ വിശ്വാസഗോളങ്ങളിലുണ്ട്. ആയതുകൊണ്ട് ദൈവമക്കളെ, കർത്താവിൻ്റെ ഈ കഷ്ടാനുഭാഴ്ചയിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവമേ, ഞാൻ ഫലമില്ലാത്ത അത്തിയെ പോലെയാണോ ജീവിക്കുന്നത്? എൻ്റെ ഉള്ളിൽ ഫലമില്ല എങ്കിലും ഞാൻ ഫലമുള്ള ആളെ പോലെ പ്രകടിപ്പിക്കുകയാണോ? ഫലമുള്ള ആളെ പോലെ ഞാൻ ചിത്രീകരിക്കപ്പെടുകയാണോ? അതോ എൻ്റെ ഉള്ളിൽ ഫലം ഇല്ല എന്നുള്ള വ്യക്തമായ ബോധം എന്നിൽ വരികയും ആ ഫലത്തിന് വേണ്ടി ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിക്കുകയുമാണോ ചെയ്യുന്നത്? പ്രിയമുള്ളവരെ, ശപിച്ചു ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ആ ശാപം ഏത് സമയത്തും ഫലമില്ലാതെ ഫലമുണ്ട് എന്നുള്ളതായ ചിന്തയിൽ നിൽക്കുന്നവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം ശാപമേറ്റ് ഉണങ്ങിപ്പോകുന്ന അത്തി പോലെയാകാതെ കർത്താവിലാൽ അനുഗ്രഹിക്കപ്പെട്ട് എന്നും നിലനിന്ന് അനേകർക്ക് ഫലമുള്ള അത്തിയായി, ഫലമുള്ള വൃക്ഷമായി, ഫലം ദാനം ചെയ്യുന്നതായ വൃക്ഷമായി തീരുവാൻ ഇടയാകണം. അതിന് നമ്മളെ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. ഈ നാളുകളിൽ കർത്താവിൻ്റെ ക്രൂശുമായി ബന്ധപ്പെട്ട്, കർത്താവിൻ്റെ ക്രൂശുമരണത്തിൽ സന്തോഷിച്ച്, കർത്താവിൻ്റെ ക്രൂശുമരണം എൻ്റെ ജീവിതത്തെ ഫലവത്താക്കി തീർക്കുന്നുള്ളതായ ഉൾബോധത്തോടും പ്രവൃത്തിയോടും കൂടെ അനുഗ്രഹീതമായ ഫലദായക ശുശ്രൂഷയിൽ ശോഭിക്കുവാൻ സ്വർഗതല ദൈവം നമ്മെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.